കൊല്ലം പുനലൂർ വാളക്കോട് ഷാജഹാൻ നസീറ ദമ്പതികളുടെ മകൾ ഷജീറയുടെ ദുരൂഹ മരണത്തിൽ ഭർത്താവ് അബ്ദുൾ ഷിഹാബിനെ കൊല്ലം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. പുനലൂർ വാളക്കോട് ഷാജഹാൻ നസീറ ദമ്പതികളുടെ മകൾ 30 വയസ്സുള്ള ഷജീറയുടെ ദുരൂഹ മരണത്തിൽ ഭർത്താവ് ശാസ്താംകോട്ട തേവലക്കര പാലയ്ക്കൽ ബദരിയ മൻസിലിൽ 41 വയസ്സുള്ള അബ്ദുൾ ഷിഹാബിനെ കൊല്ലം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. സംഭവം നടന്ന് 8 വർഷത്തിന് ശേഷമാണ് അറസ്റ്റ്. വെള്ളത്തിൽ തള്ളിയിട്ട് കൊന്നുവെന്ന ഷജീറയുടെ മാതാപിതാക്കളുടെ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് എസ് പി എൻ രാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിച്ച് പ്രതിയെ പിടികൂടിയത്. നമ്മളെ മോളെ മരണം സംബന്ധിച്ച് 8 വർഷമാകുന്നു. 8 വർഷം കൊണ്ട് ഞങ്ങൾ ഒരുപാട് ഇതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പോലീസ് പല കേന്ദ്രങ്ങളിലും ഞങ്ങൾ പോയി. എന്തായാലും ഇപ്പോഴത്തെ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ പിന്നെ എസ് പി സാർ, ബഹുമാനപ്പെട്ട എസ് പി സാറും ബഹുമാനപ്പെട്ട സി എ സാറും കൂടെ വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ കേസ് തെളിയിക്കാനും പ്രതി അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. നമുക്ക് അവരോട് നമുക്ക് വളരെ കൂടുതൽ സന്തോഷവും കടപ്പാടും ഉണ്ട്. പിന്നെ ഈ കേസിന് വേണ്ടി ഞങ്ങൾ കയറാത്ത സ്ഥലങ്ങളില്ല. ഏത് പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ താപ്പൊട്ട് എല്ലായിടത്തും ഞങ്ങൾ കഴിഞ്ഞ 8 വർഷമായിട്ട് കയറിയിറങ്ങി. പക്ഷേ നീതി അത്ര പെട്ടെന്ന് കിട്ടിയില്ല. ഇപ്പോൾ എന്തായാലും ദൈവം അനുഗ്രഹിച്ച് നീതി ലഭിച്ചു ഞങ്ങൾക്ക്. അതിനതിയായ സന്തോഷമുണ്ട്. പിന്നെ അവൻ അന്ന് അവിടുത്തെ സാഹചര്യത്തെളിവും കാര്യം വെച്ചുകൊണ്ട് അന്ന് തന്നെ അവിടെ ഉള്ളൊരു സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് അവർ പറഞ്ഞു ഇവൻ മനഃപൂർവ്വം ചെയ്തതാണ്, കൊണ്ടുവന്ന് ചെയ്തതാണ്. കാരണം പിന്നെ അവിടെ ഈ ഗംഗാർ സർവീസ് മാത്രമേ ഉള്ളൂ, ഒരു വിജനമായ സ്ഥലമാണ്. ആ വിജനമായ സ്ഥലത്ത് അങ്ങനെ ആണുങ്ങൾ പോലും നിൽക്കാൻ പഠിക്കുന്ന സ്ഥലത്താണ് ഇവൻ പെൺകുട്ടിയും കൊണ്ട് 7.5 മണിക്ക് സമയത്ത് പോയത്. ഗംഗാർ അവസാനത്തെ ഗംഗാർ അക്കരെ പോയതിന് ശേഷമാണ് ഇവൻ ഈ മോളെ പിന്നെ കടത്തിലോട്ട് കൊണ്ടുപോയി ഇങ്ങനെ തെല്ലിയിടുന്നത്. അപ്പോൾ ആ മനഃപൂർവ്വം കരുതിക്കൂട്ടി തന്നെ കൊണ്ടുപോകുന്ന സമയത്ത് പിന്നെ ഫോണെടുക്കാനോ താരിമാല ഊരി വെപ്പിക്കുകയും ഫോണെടുക്കാനോ സമ്മതിച്ചില്ല. കാറുണ്ടാ മഴ ചാറ്റമര ഉണ്ടായിട്ടും കാർ എടുക്കാതെ, നമ്മൾ കൊടുത്ത കാറോടെ വീട്ടിൽ കിടപ്പുണ്ട്, നമ്മൾ കാറ് കൊടുത്തായിരുന്നു, കാർ എടുക്കാതെ ബൈക്കിലാണ് മോളെയും കൊണ്ടുപോയത്. അപ്പം കരുതിക്കൂട്ടി തന്നെ പോയി ചെയ്തതാണ്. ഞാൻ ഈ മരണപ്പെട്ട ഷജീറയുടെ പിന്നെ അമ്മാവനാണ്, എൻ്റെ സഹോദരിയുടെ മകളാണ് ഷജീറ. ഈ പിന്നെ എന്തായാലും ഈ ഞങ്ങളെ ദീർഘനാളത്തെ വിഷമത്തിൻ്റെയൊക്കെ ഫലമായി ഞങ്ങളുടെ വിഷമത്തിനൊക്കെ അറുതി വരുത്തിയിട്ടുണ്ട്. ഇന്ന് ഈ പ്രതിയെ പോലീസിന് അറസ്റ്റ് ചെയ്യുന്നതിനും കോടതിയുടെ മുമ്പാകെ ഹാജരാക്കുന്നതിനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഞങ്ങളിതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം ഇത് ലോക്കൽ പോലീസാണ് അന്വേഷിച്ചത്. ആ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ നമുക്ക് തൃപ്തി വരാത്തത് കാരണം നമ്മൾ പിന്നെ DGP കണ്ടു. DGP കണ്ട് റിക്വസ്റ്റ് കൊടുത്ത് ലോക്കൽ പോലീസിൻ്റെ ഈ കേസ് മാറ്റണം, അന്വേഷണം മാറ്റണം, തൃപ്തികളെല്ലാമെന്ന് അല്ല എന്ന് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറിയത്. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിൻ്റെ പല ഉദ്യോഗസ്ഥന്മാരും ASP അതുപോലെ തന്നെ ADYSP CA ഈ കേസ് കൈകാര്യം ചെയ്തിരുന്നു. അവരെ കുറേ അന്വേഷണമൊക്കെ നടത്തി. പക്ഷെ നമുക്ക് ഒരു പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു ഫലം ഉണ്ടാകുന്നതിന് കഴിഞ്ഞില്ല. ഇപ്പം പുതുതായിട്ട് ചാർജ് എടുത്ത SP രാജൻ സാറും അതുപോലെ തന്നെ CI ഈ ഷിബു ഈ പാപ്പച്ച സാറിൻ്റെയൊക്കെ CI പാപ്പച്ച സാറിൻ്റെയൊക്കെ ശ്രമഫലമായിട്ടാണ്, അവർ വളരെ ആത്മാർത്ഥമായി ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നതിനും കോടതി മുമ്പാകെ ഹാജരാക്കുന്നതിനും കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് അവരോട് ഞങ്ങൾക്ക് പ്രത്യേക നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഈ കേസിന് ഒരു വഴിത്തിരിവ് ഉണ്ടായ സംഭവമാണ് പത്രക്കാരുടെയൊക്കെ ചാനലുകളുടെയും ഒക്കെ വളരെ വലപ്പെട്ട സംഭാവനയുണ്ട്. കാരണം അവർ ഈ ഷജീറയുടെ ദുരൂഹ മരണത്തിൻ്റെ കേസ് ഇഴഞ്ഞു നീങ്ങുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ പ്രാധാന്യത്തോടുകൂടി ഈ വാർത്താ മാധ്യമങ്ങളും ചാനലുകളും ഒക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി ഈ പത്രത്തിലും ചാനലിലൊക്കെ കൊടുത്തതിൻ്റെ ഫലമായി അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ പിന്നെ ശ്രദ്ധ ഈ കാര്യത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൂട്ടായ ഫലത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ പ്രതിയെ കസ്റ്റഡിയിൽ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത് കഴിഞ്ഞിട്ടുള്ളത്. 2015 ജൂണിലാണ് ഷജീറ കൊല്ലപ്പെട്ടത്. 2015 ജൂൺ 17 രാത്രി 7:30 ശാസ്താംകോട്ട കല്ലുംമൂട്ടിൽക്കടവ് ബോട്ട് ചിട്ടിയിൽ നിന്നും വെള്ളത്തിൽ വീണ നിലയിൽ അബോധാവസ്ഥയിൽ ഷജീറയെ കണ്ടെത്തുകയായിരുന്നു.
തുടർന്ന് ശാസ്താംകോട്ട പത്മാവതി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും 3 ദിവസത്തിനു ശേഷം മരിച്ചു. മരിക്കുന്നതുവരെ ഷജീര അബോധാവസ്ഥയിലായിരുന്നു. ശാസ്താംകോട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ഷജീരയുടെ ബന്ധുക്കളുടെ പരാതിയിൽ കൊല്ലം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ഓക്കെ, 2015 ശാസ്താംകോട്ട കല്ലുമൂട്ടിക്കടവിൽ വെച്ച് ഷജീറ എന്ന് പറയുന്ന സ്ത്രീ വെള്ളത്തിൽ വീണ് മരണപ്പെട്ട കേസ്. 8 വർഷം മുമ്പ് ഉണ്ടായ സംഭവം അത് ശാസ്താംകോട്ട പോലീസ് ആദ്യം കേസ് രജിസ്റ്റർ അന്വേഷിച്ചു. അത് കഴിഞ്ഞ് ക്രൈംബ്രാഞ്ചിന് ഹാൻഡ് ഓവർ ചെയ്തു. ക്രൈംബ്രാഞ്ച് ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം ഇതിലെ പ്രതി ഇന്ന് നമ്മൾ എൻ്റെ ഭർത്താവായ ഷിഹാബിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ദൃക്സാക്ഷികളോ പിന്നെ ഡയറക്റ്റ് തെളിവുകളോ ഒന്നും ഇല്ലാത്ത ഒരു കേസായിരുന്നു. ആ കേസിൽ നിന്നാണ് അതിൽ നിന്നാണ് നമ്മൾ ഈ കേസിൻ്റെ തെളിവിലേക്ക് തെളിവുകൾ ശേഖരിക്കുകയും പ്രതി അറസ്റ്റ് ചെയ്യുന്നത്. ഈ സംഭവം നടന്ന ദിവസം 17/6/2015 അന്ന് വൈകുന്നേരത്താണ് കല്ലുമൂട്ടി കടവിൽ, അതായത് ഈ പ്രതിയും അയാളെ മരിച്ച വൈഫും താമസിക്കുന്ന സ്ഥലത്തു നിന്നും ഏകദേശം 6-7 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള കല്ലുമൂട്ടി കടവിൽ ഇവർ ഈ മത്സ്യം വാങ്ങിക്കാൻ വന്നതാണ്. അതായത് കരിമീൻ വൈകുന്നേരത്തിൽ, വൈകുന്നേരത്തോടെ കരിമീൻ അവൈലബിൾ അല്ല എങ്കിലും ഇയാൾ അവിടെ കരിമീൻ മേടിക്കാനായിട്ട് ഈ സ്ത്രീയെ ഈ വൈഫുമായിട്ട് വരികയും നോക്കിയിട്ട് അതിൽ ലഭ്യമല്ലാന്ന് അറിഞ്ഞിട്ട് അപ്പം 5 മണിയായപ്പോൾ തന്നെ കിട്ടത്തില്ല എന്ന് അറിഞ്ഞ് തിരിച്ചു പോകേണ്ടതായിരുന്നു. പക്ഷെ പോകാതെ അവർ അവിടെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു. സന്ധ്യ അവതരണം വരെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന ആൾക്കാർ, അതിന് പുറത്തൊരു ജംഗ്ഷനാണ്, അവിടെ കടയുണ്ട്, അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇനി കിട്ടത്തില്ല കുട്ടികൾ. പക്ഷെ അവർ പോകാതെ ഇയാൾക്ക് തലവേദനയാണ് മറ്റൊന്നുള്ള അവിടെ പോയി വെയിറ്റ് ചെയ്യും. സന്ധ്യ അവർ 7-7:30 അവിടെ ഒരു ബോട്ട് ചെട്ടിയുണ്ട് തൊട്ടടുത്ത്. ആ ബോട്ട് ചെട്ടിയുടെ ഭാഗത്തേക്ക് ഇയാൾ ആദ്യം പോവുകയും കുറേ ഇനി സ്ത്രീയും ചെന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ടപ്പോൾ തൊട്ടപ്പുറത്തിരുന്ന കടക്കാർ, കടയിലിരുന്ന 2 പേര് അവർ ഓടിച്ചെന്ന് എന്താ സംഭവം എന്ന് ചോദിച്ചു. ആ സമയത്ത് ഇയാൾ ഫോൺ ചെയ്ത് വിളിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവം ഇയാൾ പറയുന്നില്ല. ഇയാൾ ആരെ സുഹൃത്തുക്കളെ ഫോൺ വിളിക്കാൻ, പിന്നീടാണ് ഇയാൾ പറയുന്നത് ഇങ്ങനെ വൈഫ് ഒരു സ്ത്രീ വീണെന്ന് ആദ്യം പറഞ്ഞു, പിന്നീട് പറഞ്ഞു എൻ്റെ വൈഫാണ് എന്നുള്ളത്. പിന്നെ അവർ ചാടി ഇറങ്ങി ഇയാളെ രക്ഷപ്പെടുത്തി. ഈ സ്ത്രീയെ രക്ഷപ്പെടുത്തിയല്ല, കരക്കെടുപ്പിച്ച് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ ശ്രമം നടത്തി. അപ്പോൾ തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്തൊരു നേഴ്സുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. അവരും ഓടി വന്നു. അവരും ഓടി വന്നിട്ട് ഇവർക്ക് ഈ കൃത്രിമശ്വാസം കൊടുക്കാനായിട്ട് അവർ ശ്രമിച്ചു, ഇയാളോട് പറയുകയും ചെയ്തു. അവരെ കൊണ്ട് ഇയാൾ ചെയ്യിച്ചതുമില്ല, ഇയാൾ പകരം ചെയ്തതുമില്ല, ഇയാൾ പുറത്ത് കയറിക്കിടന്ന് തടസ്സപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ നേരെ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ആദ്യം തന്നെ ഇയാൾ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, അയാൾക്ക് ബോധമില്ലെന്നും പറഞ്ഞു. പിന്നീട് അതിനുശേഷമാണ് ഈ സ്ത്രീ, 3 ദിവസം ബോധമില്ലാത്ത സ്ത്രീ ഹോസ്പിറ്റലിൽ കിടന്നു. അതിനുശേഷം സ്ത്രീ മരണപ്പെടുകയാണ് ഉണ്ടായത്. അപ്പം ഇതിൻ്റെ അയാളുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇയാൾ 2-ാമത് വിവാഹം കഴിച്ച കുട്ടിയാണ്. ഇത് MSc Maths കഴിഞ്ഞ് ആ റിസൾട്ട് മരിക്കുന്ന ദിവസം അതിന് സെറ്റിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ സെറ്റ് കിട്ടിയ അറിഞ്ഞതിന് ശേഷമാണ് ഇയാൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇങ്ങനൊരു ഈ പരിപാടി പ്ലാൻ ചെയ്തത്. അയാളുടെ ഉദ്ദേശം ഈ 50 പവൻ സ്വർണവും ഒരു വെളുത്ത വണ്ടിയും കൊടുത്തിരുന്നു. ഇയാൾ അന്ന് പോലും പറയും ഈ പെൺകുട്ടിയുടെ കളറിനകത്ത് കുറച്ചൊരു ബ്ലാക്ക് കളർ ഇച്ചിരി എന്താണ് ഒരു ബ്ലാക്ക് കളറായിരുന്നു കുട്ടി. അപ്പം കറുത്ത പെണ്ണും വെളുത്ത കാറും ആണ് എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ് ഇയാൾ ഇങ്ങനെ സ്ഥിരമായിട്ട് അയാളുടെ സുഹൃത്തുക്കളിടയിലും മറ്റൊക്കെ ഇങ്ങനെ പറയുകയും ഇവരെ കളിയാക്കുകയും ഇവർക്ക് ഫോൺ ചെയ്യാൻ പോലും അവസരം കൊടുക്കാതെ ഫോണൊക്കെ മാറ്റിവിടുകയും ചെയ്യുന്നു. നേരത്തെ ഇയാൾ ആദ്യ ഭാര്യയും ഇതുപോലെ വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ കോടതിയിൽ പോയി ബന്ധമൊഴിഞ്ഞ് തിരിച്ചു പോയിരുന്നു. അങ്ങനെ ഈ ഡോക്ടറെയും FSL റിപ്പോർട്ടിൻ്റെ പിന്നെ FSLൻ്റെ സയൻറ്റിഫിക് എക്സ്പെർട്ടിൻ്റെ എല്ലാം നമ്മൾ സ്ഥലത്ത് കൊണ്ടുവന്ന് കാണിച്ചതിന് ശേഷം അവിടെ നിന്ന് ഒരിക്കലും മറിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യതയില്ലാത്ത ഒരു സ്പോട്ടാണ്, അത് റഫ് ഏരിയയാണ്. അപ്പോൾ ഒരു കാരണവശാലും അവിടെ നിന്ന് മറിഞ്ഞു വീഴാൻ സാധ്യത, തെളിയിടാൻ നടക്കില്ല. പിന്നെ അവരിരുന്ന അവിടെ ബട്ടക്സിന്റെ താഴ്വശത്ത് ചെറിയ പരിക്കുണ്ടായിരുന്നു, പുതിയ പരിക്ക്. വിവാഹം കഴിഞ്ഞ് 7 മാസത്തിനകമാണ് ഷജീറ മരിക്കുന്നത്. അബ്ദുൾ ഷിഹാബ് ഷജീറയെ ഇഷ്ടമല്ലെന്ന് പറയുകയും വെളുത്ത കാറും കറുത്ത പെണ്ണുമാണ് തനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞ് മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നതായി പോലീസ് പറഞ്ഞു. പ്രതിയുടേത് 2-ാം വിവാഹമായിരുന്നു. ആദ്യ ഭാര്യ അബ്ദുൾ ഷിഹാബിന്റെ പ്രവർത്തികൾ മൂലം ബന്ധം വേർപ്പെടുത്തി ഇരിക്കുകയായിരുന്നെന്നാണ് വിവരം. ഷജീരയ്ക്ക് ഫോൺ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലുമില്ലായിരുന്നു. സംഭവ ദിവസം വീടിനടുത്ത് കരിമീൻ കിട്ടുന്ന സ്ഥലങ്ങൾ ഉണ്ടായിരിക്കെ കരിമീൻ വാങ്ങാനെന്ന പേരിൽ 6 കിലോമീറ്റർ അകലെ മൺട്രോത്തുരുത്തിനടുത്ത് പെരിങ്ങാലത്തേക്ക് വൈകുന്നേരം 3:30 ഷജീറയെയും കൂട്ടി ബൈക്കിൽ പോവുകയും
അവിടെ നിന്നും കരിമീൻ കിട്ടാതെ തിരികെ 6:30 ജങ്കാറിൽ കല്ലുമൂട്ടിൽ കടവിൽ തിരികെ എത്തുകയും ചെയ്തു. തുടർന്ന് തനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞ് അയാൾ ഭാര്യയുമായി രാത്രി 7:30 വരെ വെളിച്ചക്കുറവുള്ള കടവിൽ നിൽക്കുകയും ചെയ്തു. തുടർന്ന് ഷജീറയെ ബോട്ട് ചിട്ടിയിലേക്ക് നടത്തിച്ച് വെള്ളത്തിൽ തള്ളിയിടുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. ശബ്ദം കേട്ട് ആളുകൾ ഓടിക്കൂടിയപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ സഹകരിക്കാതെ ഫോൺ ചെയ്ത് നിൽക്കുകയായിരുന്നു ഷിഹാബെന്നും പോലീസ് പറയുന്നു. ഷിഹാബിന്റെ പ്രവർത്തികളിൽ അന്നു മുതൽ തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു. എന്നാൽ ദൃക്സാക്ഷികളും നേരിട്ടുള്ള തെളിവുകളും ഇല്ലാത്തത് അന്വേഷണം വൈകിച്ചു. തുടർന്ന് സാഹചര്യ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ പുനലൂർ.